ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ, പലപ്പോഴും ഈ ഒരുപാട് ശബ്ദത്തിൽ സംസാരിക്കേണ്ടി വരും. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും കൂടുതൽ പ്രസംഗിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ശബ്ദം അടഞ്ഞു പോകുന്ന ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ എന്താണ് ഇതിനൊരു മുൻകരുതൽ ഇത് വരാതിരിക്കാൻ എടുക്കേണ്ടത്? സ്മിത ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപാട് സംസാരിക്കേണ്ടവരിൽ പലപ്പോഴും ശബ്ദം മോശമായിട്ട് നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് അധ്യാപകർ, പുരോഹിതർ, അല്ലെങ്കിൽ ഒരുപാട് പ്രസംഗിക്കുന്നവർ, ഇവരിലൊക്കെ നാം ശബ്ദം വളരെ മോശമാവാനുള്ള സാധ്യത ഒരുപാടുണ്ട്. നമ്മുടെ ശബ്ദം വളരെ ക്രമീകരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാന കാര്യം. ശബ്ദം ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കാതിരിക്കുക, ഒരുപാട് നീണ്ട നേരം സംസാരിക്കാതിരിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ശബ്ദം ഉണ്ടാകുന്ന ഭാഗമുണ്ടല്ലോ, വോക്കൽ കോഡ്സ് എന്ന ഭാഗം, ആ വോക്കൽ കോഡ്സ് ഒരു വളരെ പരിപരത്തായി മാറും, റഫായിട്ട് മാറും. അങ്ങനെയുള്ള വോക്കൽ കോഡ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സൗണ്ട് പരിപരത്തായി മാറും. അപ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം വളരെ ക്രമീകരിച്ച് പോകേണ്ട ഗായകർ, അധ്യാപകർ, ഇവരൊക്കെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വീട്ടിലിരുന്നിട്ട് ഈ ശബ്ദം ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ? ടെക്നിക്സ് അവരവരുടെ നിത്യ ജീവിതത്തിലെ സൗണ്ട് വളരെ, അവർ സൗണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടത്ര റെസ്പെക്റ്റ് കൊടുക്കുക. വളരെ ക്രമീകരിച്ച് സംസാരിക്കുക, അവരോട് ഒച്ചയെടുക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. പലപ്പോഴും നമ്മൾ നിത്യേന നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തീപ്പൊരി പ്രസംഗങ്ങളും നീണ്ടു നിൽക്കുന്ന ചർച്ചകളും കാര്യങ്ങളെല്ലാം വന്ന് ആൾക്കാരുടെ ശബ്ദം മോകുന്ന, ശബ്ദ കോലാഹലം ഇങ്ങനെ വരുത്തി വെച്ച് ശബ്ദം പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ശബ്ദം വളരെ ക്രമീകരിച്ച് വളരെ സൂക്ഷ്മതയോടെ സംസാരിച്ചാൽ അത് കൃത്യമായിട്ട് സ്മൂത്തായിട്ട് ഇരിക്കും. അതല്ല, നമ്മുടെ മികച്ച ഗായകരെല്ലാം ഏറ്റവും കെയർഫുള്ളായിട്ട് അവരുടെ ശബ്ദത്തെ ക്രമീകരിച്ച് നിലനിർത്തുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇത്രയും വർഷങ്ങൾ നീണ്ടു നിൽക്കാൻ പാടാൻ പറ്റും? അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ മാഡം, ഞാൻ സെബിൻ ആണ്, ബാംഗ്ലൂരിൽ വിളിക്കുകയാണ്. ചോദിച്ചോളൂ ഡോക്ടറോട്. അത് പനി ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ കുടിച്ചാൽ ഉടനെ തൊണ്ടവേദന നേരിട്ട് തൊണ്ടവേദനയ്ക്ക് വരും, അതെന്തുവാണ് ഡോക്ടർ? ചിലർക്ക് എങ്ങനെ ഉണ്ടാവാം തൊണ്ടവേദന വരാം, പെട്ടെന്ന് തൊണ്ടയിൽ നീര് വീഴുന്നൊരവസ്ഥ വരും. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീരെ തണുത്ത വെള്ളം ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ പറ്റൂ. അതിനിപ്പം മരുന്ന് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ. ഡോക്ടർ, ഇപ്പം ഈ ഐസ്ക്രീം തൈരൊക്കെ കഴിച്ചാൽ തൊണ്ടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഉണ്ടാവുമല്ലോ. നമ്മുടെ ശബ്ദം അടയാം, തൊണ്ട വേദന വരാം. കൃത്യം പറഞ്ഞാൽ തീരെ തണുപ്പും നമ്മുടെ തൊണ്ടയും ഒത്തുപോകില്ല പലപ്പോഴും. അപ്പം അങ്ങനെയുള്ള ചിലർക്ക് യാതൊരു കുഴപ്പമില്ല, ഓരോരുത്തരുടെ ബോഡി മേക്കപ്പ് പോലെ. അപ്പോൾ അങ്ങനെ ഒരു തണുത്ത സാധനം, തണുത്ത കാറ്റ് ശ്വസിക്കേണ്ടി വന്നാൽ, തണുത്ത സാധനം കഴിക്കേണ്ടി വന്നാൽ, ഒക്കെ തൊണ്ടയ്ക്ക് അസ്വസ്ഥ വരുന്നുണ്ടെങ്കിൽ ആസ് ഫാർ ആസ് പോസിബിൾ അവോയ്ഡ് ഇറ്റ്. അതാണ് അതിൻ്റെ. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയൊക്കെ പോകുമ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക? ഇത് തന്നെ, ഇങ്ങനെയുള്ള തണുത്ത ഈര തണുത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിച്ചു. ഡോക്ടർ, ഈ ത്രോട്ടിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ് വേറൊരു പ്രശ്നമാണല്ലോ. ത്രോട്ടിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ത്രോട്ടിലെ ക്യാൻസേഴ്സ് കൃത്യം പറഞ്ഞാൽ വളരെ കൂടുതലായിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിന് സ്മിതയ്ക്കറിയാമല്ലോ, ഇന്നിപ്പോൾ മദ്യപാനത്തിൽ നമ്മുടെ നാട് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മദ്യപാനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള പുകവലി, ഇത് രണ്ടും വളരെയധികം തൊണ്ടയെ ഹാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൊണ്ടയ്ക്കുള്ളിലുള്ള ക്യാൻസറിൻ്റെ വരവും ക്യാൻസർ തൊണ്ടയിലുള്ള രോഗികളിലും വളരെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. മദ്യപാനത്തോടുള്ള ആസക്തി മാറ്റുക, മദ്യം ഉപയോഗിക്കുന്ന വളരെ കുറയ്ക്കുക. എന്തോ ആൾക്കാരെ ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ വളരെ ദയനീയമായൊരവസ്ഥയാണ് തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ. ആഹാരം കഴിക്കാൻ പറ്റില്ല, ശ്വാസം മുട്ടും, പിന്നീട് വളരെ ദുഃഖകരമായൊരവസ്ഥയിലേക്ക് നീങ്ങുന്നൊരവസ്ഥ. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിന് ശേഷം തിരികെ വരാം. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ, ഹലോ, യെസ് പ്ലീസ് സാർ. ഞാൻ ഒരാഴ്ചയായിട്ട് എനിക്ക് തൊണ്ടയിൽ ഒരു വേദന ഉണ്ടായിരുന്നു സാർ. തൊണ്ടയില് വേദന ഉണ്ടായിരിക്കുമ്പോ ഞാൻ അസിത്രോമൈസിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് രണ്ടു ദിവസമായിട്ട് കഴിക്കുന്നുണ്ട്. വന്ന് തൊണ്ട ഇപ്പോഴും നൈറ്റ് ഒക്കെ ഭയങ്കര ഇങ്ങനെ വരണ്ടു പോവുക. ഏതായാലും അത് ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് പൂർത്തിയാക്കുക. മൂന്ന് നാല് ദിവസം അത് കഴിക്കാൻ പറയാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അല്പം സലൈൻ ഗാർഗിൾ, സോൾട്ട് വാട്ടർ, അല്പം ചൂടുവെള്ളത്തിൽ സോൾട്ട് ചേർത്തിട്ട് തൊണ്ടയിൽ കൊള്ളുന്നതും വളരെ നല്ലതാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പം ത്രോട്ട് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ സാധാരണ നമ്മൾ തൊണ്ടയിലുണ്ടാകുന്ന വേദനകൾ പലപ്പോഴും കാര്യമായിട്ട് എടുക്കാറില്ല, കുറച്ച് ദിവസം കൊണ്ടെടുക്കാതെ അങ്ങനെ അങ്ങ് മാറിപ്പോവും. ഈ തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസർ, ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഏർലിയർ സ്റ്റേജിൽ കണ്ടുവരാറുണ്ടോ? പലപ്പോഴും അത് തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്ന പോലൊരു ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആഹാരം ഇറക്കാനുള്ള പ്രയാസം, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിന് വ്യത്യാസങ്ങൾ.
പ്രത്യേകിച്ച് മുതിർന്നവരിൽ ശബ്ദ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, ആഹാരം ഇറക്കാനുള്ള പ്രയാസങ്ങൾ കാണുക, തൊണ്ടയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഇരിക്കുന്നതായിട്ടൊക്കെ തോന്നി, ഇങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം, ഒരു എൻഡോസ്കോപ്പിക് പരിശോധനയ്ക്ക് വിധേയനാവണം. അത് വളരെ നേരത്തെ കണ്ടെത്തിയാൽ മികച്ച രീതിയിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. വൈകിപ്പോയാൽ വളരെ ദയനീയമായൊരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ്സ് ആണുള്ളത് ഡോക്ടർ? പ്രധാനമായിട്ടും തൊണ്ടയ്ക്ക് നമുക്ക് ക്യാൻസറിന് ഉള്ളത് നമ്മുടെ റേഡിയേഷൻ കൊടുക്കുക, ചില പ്രത്യേക അവസ്ഥയിൽ സർജിക്കൽ റിമൂവൽ, പിന്നെ ഒരു പരിധി വരെ സർട്ടൺ എക്സ്റ്റെൻറ്റ് എൻ്റെ കീമോതെറാപ്പി മെഡിസിൻസും അവൈലബിൾ ആണ്. എങ്കിലും അതിനകത്ത് തൊണ്ടയിൽ ക്യാൻസറിൻ്റെ പ്രധാന ഏർലി സ്റ്റേജിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഡിയേഷൻ കൊണ്ട് മിക്കവാറും തൊണ്ടയിൽ ക്യാൻസേഴ്സ് ഒക്കെ മെൽറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഡോക്ടറിലായി തുടരുന്നു. ഡോക്ടർ, പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നം, ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ മീനിൻ്റെ മുള്ള് അല്ലെങ്കിൽ അതുപോലെ കൊച്ചുകുട്ടികളാണെങ്കിൽ കോയിൻ വിഴുങ്ങ, ഇത് തൊണ്ടയിൽ തടഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാറുണ്ട്. എന്താണ് ഇതിനുള്ള റെമഡി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും അത് പലപ്പോഴും നമ്മൾ തൊണ്ടയിൽ മുള്ള് തടയുക, എല്ല് തടയുക, ഇതെല്ലാം ഉണ്ടാവാറുണ്ട്. വളരെ അശ്രദ്ധമായ ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയിലാണ് മീനിനകത്തിരിക്കുന്ന മുള്ള് തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ ഇറച്ചിക്കകത്തുള്ള എല്ല് തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുക, എന്നെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് മദ്യപിച്ച ശേഷം ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ഇതെല്ലാം തൊണ്ടയിൽ കുത്തിക്കേറിയിരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥ വന്നാൽ ഡോക്ടറെ കണ്ട് ഈ വക സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ ആ എല്ലോ മുള്ളോ കുത്തിക്കേറിയിരുന്നിടം പഴുക്കാനും ആ പഴുപ്പ് തൊണ്ട വിട്ട് കഴുത്തിലേക്ക് വ്യാപിക്കാനും ഒരു അപകടാവസ്ഥ മാറി വരാനും ഉണ്ടായി വരാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ കോയിൻ കൊടുക്കും, അവർ വായിലിട്ടുകൊണ്ടിരിക്കും, കോയിൻ പെട്ടെന്ന് തൊണ്ടയിൽ തടഞ്ഞു പോവുക, ഇതിങ്ങനെയും പലപ്പോഴും കാണാറുണ്ട്. എമർജൻസി ആയിട്ട് ഓടിയെടുത്തുകൊണ്ട് വരും. അപൂർവമായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ തൊണ്ടയിൽ തടഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം തടസ്സമുണ്ടാക്കും, അതാണ് അതിനകത്തുള്ള അപകടാവസ്ഥ. പെട്ടെന്ന് ശ്വാസ തടസ്സമുണ്ടായി, തൊണ്ടയിൽ ബലൂൺ പോയി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇറച്ചി കഷ്ണം കുടുങ്ങി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നട്ട്സ് കുടുങ്ങി, ഒക്കെ ആൾക്കാർ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ പേപ്പറിൽ കാണാറില്ല. ഉണ്ട് ഈ ഒരവസ്ഥ. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. ആഹാരം കഴിക്കുമ്പോൾ വളരെ സാവധാനം, വളരെ ഫാസ്റ്റായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ആഹാരം കഴിക്കുന്നത് റിയലി റിസ്കിയാണ്. ഈ ഫുഡ് മെറ്റീരിയൽസ് തൊണ്ടയിൽ വന്ന് പെട്ടെന്ന് ഒബ്സ്ട്രക്റ്റഡ് ചെയ്യാനും പ്രോബ്ലം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഒരു പക്ഷേ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പറ്റിയെന്നിരിക്കില്ല. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഒരു മാസം മുമ്പ് രണ്ട് ടോൺസിൽ ഉണ്ടായിരുന്നു. അപ്പൊ ടോൺസിൽ കുറഞ്ഞ് പനി, പക്ഷെ എനിക്ക് കഫം പഴുത്തിരിക്കുന്നു. ടോൺസിലിന്റെ അസ്വസ്ഥ കുറഞ്ഞോ? ചുമയുണ്ടോ ഇപ്പഴ്? ചുമയൊന്നുമില്ല, തൊണ്ട ഒരു വേദനയൊക്കെയുണ്ട്. ആ, തൊണ്ട വേദന കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഡോക്ടറെ ഒന്നുകൂടെ കാണിക്കേണ്ടി വരും. എങ്കിലും അല്പമുണ്ട്. ആ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോൾട്ട് വാട്ടർ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വായിലും തൊണ്ടയിലൊക്കെ പലവട്ടം കൊള്ളാം, ആവി വലിക്കാം. കുറയുന്നില്ലാത്ത അവസ്ഥയിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഡോക്ടറെ കണ്ട് വേണ്ടത്ര മരുന്നുകൾ കഴിച്ചിരിക്കണം. ഇതൊക്കെ ഉടനെ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ഡോക്ടർ, തൊണ്ടയ്ക്ക് അധികം അസുഖങ്ങളൊന്നും ബാധിക്കാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാൻ കഴിയും? തൊണ്ടയ്ക്ക് അസുഖങ്ങൾ ബാധിക്കാതിരിക്കാൻ തൊണ്ടയ്ക്ക് ഹാം ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ആൽക്കഹോള്, സ്മോക്ക്, വളരെ പൊടിപടലങ്ങളുള്ള സാഹചര്യത്തിൽ നമ്മൾ മാറി താമസിക്കുകയാലും മാറി നിൽക്കുക, നമ്മുടെ ശരീരത്തിലേക്ക് തണുത്ത സാധനങ്ങളും ഒക്കെ നമുക്ക് കഴിക്കേണ്ട ഇട വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊണ്ടയ്ക്ക് അസുഖം വരുന്നതാണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, ഒരുപാട് സംസാരിക്കാതിരിക്കുക, വളരെ നിയന്ത്രണം, നമ്മുടെ സംസാരം ഒക്കെ വളരെ കൺട്രോൾഡായിട്ട് കൊണ്ടു നടക്കുക, പിന്നെ ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ഇങ്ങനെയെല്ലാം നമ്മൾ സൂക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ തൊണ്ടയ്ക്ക് വലിയ അസുഖങ്ങളൊന്നും വരേണ്ട കാര്യങ്ങളില്ല. ജനറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച 2:30 കാണാം. നമസ്കാരം.